വചനപ്രഭാതത്തിൻ്റെ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വളരെ നന്ദി. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രോഗങ്ങൾ, മാനസിക ക്ലേശങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ ഏകയാശ്രയമായിട്ട് ഈ വചനം കേൾക്കുന്നു. യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്നു, മൊബൈലിൽ കൂടെ കേൾക്കുന്നു, ടി വിയിൽ കൂടെ കേൾക്കുന്നു, കിടപ്പ് രോഗികൾ കിടന്നടത്ത് കിടന്ന് കേൾക്കും. കർത്താവ് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആത്മീയ വളർച്ചയെക്കുറിച്ച് ഇങ്ങനെ കൊച്ചു കൊച്ചു ചിന്തകൾ ധ്യാനിച്ചു വരികയാണ്. ഞാനും വളരാനുണ്ട്, നമ്മളെല്ലാവരും വളരാനുണ്ട്. അപ്പം ആത്മീയ വളർച്ച എന്തല്ല, എന്താണ് എന്ന് ഇന്നലെ ചിന്തിച്ചല്ലോ. ഒന്നുകൂടി ഒന്ന് തെളിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കാമോ? അവൻ കഫർനഹൂമിൽ വന്നു, വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്നവരോട് ചോദിച്ചു. അവരോ, തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് എന്ന് വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. അപ്പോൾ വലിയവരാര് എന്നൊരു ചിന്ത വലിയവൻ്റെ ശിഷ്യന്മാർക്കുണ്ടായി. സ്വർഗത്തേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ദേവാലയത്തേക്കാൾ വലിയവൻ, അഹരോനേക്കാൾ വലിയവൻ, യോശുവയേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, അങ്ങനെ വലിയവരിൽ വലിയവനായ കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കം. തങ്ങളിൽ ആരാണ് വലുത്? ഇപ്പൊ മനുഷ്യരുടെ ഇടയിൽ ഈ രോഗമുണ്ട്, എനിക്കുണ്ട്. അത് അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ, അങ്ങനെയുള്ള ഒരു സൊസൈറ്റി ചെല്ലുമ്പോൾ ഞാൻ ചെറുതാകരുതെന്നൊരു ചിന്ത എന്നെ അലട്ടുന്നുണ്ട്. ഞാനുള്ള സത്യം അങ്ങ് പറയും. അതില്ലാത്തവരുണ്ടെങ്കിൽ അവരെ ഞാൻ സല്യൂട്ട് ചെയ്യും. ഒരു ഏതാണ്ട് ഒരു ചെറിയ പരിഭ്രമം, ഒരു അപകർഷതാബോധ, നമ്മളെ അവരെക്കാൾ ചെറുതായി പോയോ, നമുക്ക് അവരുടെ ഒപ്പത്തിൽ നിൽക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പോരാട്ടമുണ്ട്. കോൺഫിഡൻസ് അകത്ത് വന്നാൽ അത് അതിനെ ജയിക്കാം. എന്നാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഉണ്ട്. നോക്കൂ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ എപ്പോഴും അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവസരം കിട്ടുമ്പോഴെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുക, നീയോ വലുത് ഞാനോ. ഇതിനിടെ പത്രോസ് വലിയവനാണെന്ന് കർത്താവ് പറയുകയും താക്കോല് സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് കൊടുത്തെന്നോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി. ഓക്കെ, വാദിച്ചുകൊണ്ടിരുന്നു, വഴിയിൽ വാദിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ചോദിച്ചപ്പോ ഇവരൊന്നും മിണ്ടിയില്ല. എന്നാ നിങ്ങൾ തർക്കിക്കുന്ന കേട്ടെ? ഒന്നും മിണ്ടിയില്ല. കാരണം ഈ വിഷയം പറയാൻ പറ്റൂ, ഈ വിഷയം നമുക്കും പറയാൻ പറ്റൂ, നമ്മുടെ ഇടയിലും ഉണ്ട്, പക്ഷെ പറയാൻ പറ്റൂ. കർത്താവ് ചോദിക്കുക, എന്താ നിങ്ങൾ സംസാരിച്ചേ? സഭാ നേതാക്കളോട് ചോദിക്കുകയാണ്, കമ്മിറ്റിക്കാരോട് ചോദിക്കുകയാണ്, സെക്രട്ടറിമാരോട് ചോദിക്കുകയാണ്, പ്രസിഡന്റുമാരോട് ചോദിക്കുകയാണ്, പാസ്റ്റർമാരോട് ചോദിക്കുക. നിങ്ങൾ എന്താ വർത്തമാനം പറയുന്നത് കേട്ടെ? ആത്മീയമുള്ള കാര്യമാണോ? നിങ്ങൾ വഴക്ക് പിടിക്കുകയല്ലേ? കേസല്ലേ? അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടം വലിയല്ലേ? എന്താ നിങ്ങൾ സംസാരിച്ചേ? മിണ്ടുന്നില്ല, അക്ഷരം മിണ്ടിയില്ല. ഉടനെ കർത്താവ് പറയുന്ന കേൾക്കണം, ഇവിടെ വളർച്ചയുടെ ഒരു അത്ഭുത മർമ്മം കാണാം. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം. എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം. ഒരുവൻ വലിയവനാകാൻ, മുമ്പനാകാൻ, കേമനാകാൻ ആഗ്രഹിച്ചാൽ
അവൻ ഒടുക്കത്തവനാകട്ടെ ദാസനാകട്ടെ. അപ്പോൾ താഴ്മയിലേക്കുള്ള വളർച്ച, അതാണ് വളർച്ച. അപ്പോൾ ആത്മീയ വളർച്ചയുടെ അതിൻ്റെ പരമോന്നത പദവി എന്ന് പറയുന്നത് താഴ്മയാണ്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്ന കർത്താവായ യേശു, തോർത്തെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാലുകഴിയ കർത്താവായ യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. വളർച്ച താഴ്മയാണ്. ദൈവം അതിനായിട്ട് നമ്മയൊക്കെയും ഒരുക്കട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.